മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ സീസണിലെ താരമായ ജോർജ് പെരേഡിയാസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടി കരോൾസ് കിങ്കിസിന്റെ നയം ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ എസ് ടിയുടെ വാക്കുകൾ ഇപ്രകാരമാണ്: ഞങ്ങൾ ഗോവയിൽ വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കരാർ പുതുക്കാനുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗോവയിൽ നിന്നുകൊണ്ട് തന്നെ താരം കരാർ പുതുക്കുമെന്ന് ഞങ്ങൾ വിലയിരുത്തി, എന്നാൽ അത് സംഭവിച്ചില്ല എന്നും കാത്തിരിക്കാനായിരുന്നു പെരേഡിയാസ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു കാത്തിരിപ്പ് നീണ്ടുപോയെന്നും ആ ഒരു കാത്തിരിപ്പ് വളരെയധികം ദൈർഘ്യമേറിയ ഒരു കാത്തിരിപ്പായിരുന്നു. ഇതിനിടയിൽ ഞങ്ങൾക്ക് നല്ലൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിൽ വന്നെത്തിയത് കൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷൻ സ്വീകരിക്കാനാണ് ഞങ്ങൾ ശ്രമിച്ചതെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ശ്രീ കരോൾസ് കിങ്കിസ് പറഞ്ഞിട്ടുള്ളത്. അതായത് ജോർജ് പെരേഡിയാസിന്റെ കരാർ പുതുക്കാനും ഗോവയിൽ വെച്ചുകൊണ്ട് തന്നെ താരം സൈൻ ചെയ്യുമെന്നൊക്കെ ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് കരുതിയിട്ടുണ്ടായിരുന്നു എന്നും, എന്നാൽ കാത്തിരിക്കാൻ പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു കാലയളവിനിടയിൽ ബ്ലാസ്റ്റേഴ്സിന് മറ്റൊരു ഓപ്ഷൻ മുന്നിൽ വന്നപ്പോൾ അത് സ്വീകരിക്കുകയായിരുന്നു എന്നാണ് എസ് ടിയുടെ വെളിപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ പെരേഡിയാസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത് ബ്ലാസ്റ്റേഴ്സുമായി ഏതാണ്ട് എഗ്രിമെന്റ് എല്ലാം പൂർത്തിയായതിനു ശേഷം എസ് ടിയുടെ മെസ്സേജ് തനിക്ക് വന്നത് തൻ്റെ സാന്നിധ്യമിനി ബ്ലാസ്റ്റേഴ്സിന് ആവശ്യമില്ല എന്നും മറ്റൊരു ഓപ്ഷൻ ഞങ്ങളുടെ മുന്നിലുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ് വന്നപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ തീരുമാനമെടുത്തതെന്ന് ചോദിച്ചപ്പോൾ ഇത് ഫുട്ബോളാണെന്നായിരുന്നു കരോൾസ് കിങ്കിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നൊക്കെയായിരുന്നു പെരേഡിയാസ് വെളിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഏതായാലും കരോൾസ് കിങ്കിസിന്റെ വാക്കിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് രൂപത്തിൽ അറിയിക്കുക. ഏതായാലും പെരേഡിയാസിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചും അതുപോലെ തന്നെ കരോൾസ് കിങ്കിസിന്റെ വെളിപ്പെടുത്തലിനെ കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റായി അറിയിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.